ഇരുമ്പൻപൂളി മരത്തിനെ ഒന്ന് നോക്കിയേ നിങ്ങൾ പ്രാന്ത് പിടിച്ച പോലെയാണ് ഇരുമ്പൻപുളി ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ തീ കൂട്ടി അടുപ്പിൽ കത്തിക്കുന്നത് കൊണ്ട് തന്നെ തീയും പൊക്കിയൊക്കെ അടിക്കുമ്പോൾ മരത്തിൻ്റെ വിചാരം എവിടെയൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ കാണാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് ഇഷ്ടം പോലെ പൂളിയാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ കൂട്ടി പിന്നെ അരിയൊക്കെ ഇട്ട് അതിന് ശേഷം എന്താ കോഴികൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴികൾക്കും വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇപ്പുറത്തെ പാചകമൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളെയൊക്കെ കാണാമല്ലോ ഞാനൊക്കെ തിരിയുന്ന അവിടത്തേക്ക് തന്നെ ഈ കോഴികളും തിരിയും ഞാൻ നടക്കുന്ന ഒക്കെ അവ നോക്കി നിൽക്കുന്നൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾ അവരും തമ്മിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് നടക്കുന്നുണ്ട് പിന്നെ ബില്ലിക്കാണെങ്കിലും ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെ നോക്കുക അലക്കല്ലുമ്പോൾ കയറി ബില്ല് റിയും കിടന്ന് കാണാം അങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നലെ രാത്രി മഴ പെയ്തില്ലെങ്കിലും ആ മഴക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഒരു കാറ്റൊക്കെ നല്ലപോലെ വീശിയ കാരണം നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി എങ്കിലും നമ്മൾ നേരത്തെ തന്നെ എണീറ്റേക്കാണ് കേട്ടോ കാരണം പുറത്ത് നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന പോലെ പെട്ടെന്നൊന്നും ആവില്ലല്ലോ പിന്നെ അത് മാത്രല്ല നമ്മൾ തീയും എപ്പോഴും തള്ളിക്കൊണ്ടൊക്കെ ഇരിക്കണം അല്ലേ അപ്പുറത്തൊക്കെ പോയി നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരണമെന്ന് വിചാരിച്ചാൽ തീയൊക്കെ കെട്ടുപോകും അപ്പോൾ രമേശായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇത് ആ വിറകൊക്കെ കൊത്തി കീറൊക്കെ തരുന്നുണ്ട് അടുപ്പിൽ വെക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെക്ക് എടുക്കുന്ന പാഴ് ചില്ലകളും മറ്റൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കത്തിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ മഴക്കാലത്ത് അതൊക്കെ ഇങ്ങനെ മഴ കൊണ്ട് പോകുള്ളൂ അപ്പോൾ അങ്ങനെ വെറുതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ പല്ല് പല്ല്യദേശമൊക്കെ എങ്ങനെ നടക്കാണ് കേട്ടോ ഇപ്പുറത്ത് അപ്പുറത്തേക്കൊക്കെ പല്ല് തേക്കാൻ പോയതാണ് അവിടുത്തെ ചെടികളൊക്കെ നോക്കി അങ്ങനെ ചുറ്റി കറങ്ങി നമ്മൾ ഇവിടെ കോഴികളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ കോഴികളെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശ്രേയാസ് കോഴഞ്ചേരി എനിക്ക് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്ലാവിലെ ചക്ക കണ്ടിട്ട് അത് വർക്കാറായി എന്ന് തോന്നുന്നു എന്ന് സത്യമാണെന്നാ തോന്നണായിട്ടാണ് കാരണം അമ്മ വന്നപ്പോൾ അമ്മയും പറയുന്നുണ്ടായിരുന്നു ഈ ചക്ക വർക്കാറായിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഒരു ഒഴിവു ദിവസം നോക്കിയിട്ട് വേണം ഒന്ന് വറുത്ത് നോക്കാനായിട്ട് ചക്ക വറുത്തൊന്നും പിന്നെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടായിരിക്കുമോ അപ്പോൾ ഈ ചോറൊക്കെ കഴിക്കാനായിട്ട് എനിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കുറച്ച് കഴിക്കുമ്പോഴേക്കും മതി പക്ഷേ ചക്ക വറുത്തതൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്നോട് നിർത്താൻ പറയേണ്ടി വരും വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിലത് ആ കൊപ്പക്കായ മരത്തുമൊക്കെ നോക്കിയപ്പോൾ ഒരു കൊപ്പക്കായ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പഴുത്തതെന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനല് തുറന്നു ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു കുയിൽ വന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു അത് പഴുത്തിട്ടുണ്ടോ ഇല്ലേന്ന് അങ്ങനെയാണ് ഞാനിത് പഴുത്തിരിക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ രമേശ് ആയിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് നമ്മൾ കുത്തിയിട്ടും കഴിഞ്ഞിട്ട് അടുക്കളയിൽ എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പഴുത്തിട്ടില്ല കണ്ടാവുന്ന നിറം മാറിയിട്ടുള്ളൂ ഇനി ഇനിയുണ്ടല്ലോ നമുക്കിത് ആ ഇഷ്ടം പോലെ ചീരയാണ് നമ്മുടെ ഗ്രോ ബാഗിൽ തഴച്ച് വളർന്ന് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഈ ചീരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ചുവന്ന തണ്ടാണ് പക്ഷേ ഇതിൻ്റെ ഇലക്ക് കറക്റ്റ് ചുവപ്പ് കളറല്ല ചുവപ്പും പച്ചയും കൂടിയിട്ടുള്ള ഒരു ഇടകലർന്ന കളറാണ് കേട്ടോ അങ്ങനെ ഒരു വെറൈറ്റി ചീരയാണ് ഇതായിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ അടുത്തൊന്നും ഞാൻ പച്ച ചീരിയൊന്നും വേറെ വെച്ചിട്ടില്ല ചുവന്ന ചീരരെ വിത്ത് ഇട്ടതാണ് പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇലരെ ഒരു കളർ വന്നിരിക്കുന്നത് അപ്പോൾ കളർ എങ്ങനെയായാലും കുഴപ്പമില്ല പച്ചയും ചുവപ്പും ചീരയൊക്കെ ശരീരത്തിന് നല്ലതാണല്ലേ ചോരയ്ക്ക് ചീര കഴിക്കണം എന്നല്ലേ പറയാറ് അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഉണ്ടാവാനായിട്ട് ഈ ചീര വളരെ നല്ലതായിരിക്കും അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ നല്ല ചെടി പോലെ നല്ല ഭംഗിയിൽ നിൽക്കായിരുന്നു ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോബാഗൊക്കെ ഏതാണ്ട് ഒഴിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ എനിക്ക് വളരെ വിഷമം ഇനി ആദ്യം പൊടിച്ച് വന്നിട്ട് വേണ്ടേ ചാണകമൊക്കെ കലക്കിങ് കഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും നല്ല പോലെ തളിര്ത്തൊക്കെ വരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ വീണ്ടും നല്ല ചെടി പോലെ നല്ല ഭംഗി എടുക്കാനായിട്ട് നോക്കണം ഇടയ്ക്കെങ്കിലും ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് മാറി കിട്ടിയാനെ എന്ത് ചെയ്യാൻ പറ്റും മഴ അങ്ങ് അകലെയൊക്കെ പോയിട്ടാണ് പെയ്യുന്നത് ഞങ്ങൾക്കൊന്നും തന്നെ മഴ കിട്ടുന്നില്ല ആ മഴയുടെ ഒരു തട്ടിക്കൂട്ടലൊക്കെ വരും ഒന്ന് തൂളിയതിന് ശേഷം അത് നിൽക്കുകയാണ് ചെയ്യാം ഈ ചീര എങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കല്യാണത്തിനൊക്കെ ബൊക്കെ പിടിച്ചിട്ട് പോസ് ചെയ്ത് ഓർമ്മ വരുന്നതെന്ന് പറയായിരുന്നു കേട്ടോ അപ്പോൾ രമേശായിട്ടോ ഉറക്കെ ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് മിക്സറും അതുപോലെ തന്നെ അവലോസും ഉണ്ടെയാണ് കേട്ടാ ഞാൻ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അവലൂസും ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടുപ്പുണ്ട് കേട്ടാ പക്ഷേ അങ്ങനെ കഴിക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ ചിഞ്ചും പറയുന്നുണ്ട് ആരാണ് ഫസ്റ്റ് ഇത് കടിച്ച് പൊട്ടിക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ അവലോസം കഴിച്ചത് നമുക്ക് ചീര മാത്രല്ല കേട്ടോ മൂന്ന് വെണ്ടയ്ക്കയും കൂടി ഇതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഇനിയിപ്പോൾ ചീര കിട്ടിയാൽ പിന്നെ എന്തായാലും ചീരത്തോരൻ തന്നെ വെക്കാം അപ്പോൾ അതാണ് വേഗം തന്നെ ഞാൻ ചെയ്തെടുത്തത് കേട്ടാ കുറച്ച് നാളികേരമൊക്കെ ചെരുകി ഇട്ടിട്ടാണ് ചീര ഉപ്പേരി എന്ന് പറയുക ചീരത്തോരൻ വെച്ചത് കേട്ടോ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായി നോട്ടെ കഞ്ഞി കൂട്ടി കുടിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് കഞ്ഞി കൂട്ടിയിട്ട് ചീരയും കഞ്ഞിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്നാണ് വിചാരിക്കണേ നമുക്കിത് ആ ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടി കയ്യിൽക്കോട്ടേക്കായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു ഊറ്റിയെടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരികയാണ് കേട്ടോ അതായത് വേറൊന്നല്ല നമ്മുടെ ചാനലിലെ താഴെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈറ്റിൽ അലങ്കാരം എന്നെഴുതിയത് അലങ്കാരം എന്നായിപ്പോയി അത് കൊച്ചി കിച്ചണാണ് കേട്ടോ തെറ്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് പറ്റിയതാണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കമന്റ് വന്നപ്പോഴാണ് അയ്യോ ആ എന്നുള്ളതിന് ആ എന്നാണല്ലോ എഴുതിയക്കണമെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ കൊച്ചി കിച്ചണൊത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാനത് മാറ്റി എഴുതാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ അങ്കമാലി രുചികൾ അങ്ങനെ കുറേ ചാനൽ ഡ്രീം വ്യൂസ് എല്ലാവരും ചക്കമൂത്തല്ലോ ചക്കമൂത്തല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചക്കമൂത്ത് എന്നുള്ളതിനും ഒരു ഉറപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബർ ആയപ്പോഴാണ് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഞാൻ പറയുന്നതായാലും എന്തെങ്കിലും കാണിക്കുന്നതായാലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നോളൂ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്നാലല്ലേ നമുക്ക് തെറ്റൊക്കെ തിരുത്തി നല്ല രീതിക്ക് വീഡിയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ സ്കൂളൊക്കെ തുറക്കാറായില്ല അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോഴേ കുറച്ചുശേ വിഷമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന കുട്ടികളൊക്കെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള സമയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ചിഞ്ചു ചിഞ്ചു ആണെങ്കിൽ പ്ലസ് ടു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വീട്ടിലിതാ കഴിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോറുറ്റുമ്പൊക്കെ ഞാനിതാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേഗാണ് കാലങ്ങളൊക്കെ കടന്നു പോയത് ഇന്നാൾ എൽ കെ ജിയിൽ കൊണ്ടുപോയി ചേർത്തിയതാണ് ഓർമ്മ വരുന്നത് ആ ഇപ്പോൾ പ്ലസ് ടു കഴിയായി അപ്പോൾ ഇനിയൊരു സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോവാനായിട്ട് കുട്ടികളില്ലല്ലോ എന്നൊക്കെ ഉള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം விஷமம் தோணிட்டோ ആർക്കേത് സ്കൂൾ തുറന്നാലും ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അത് ബില്ല് റിയ ആണ് കേട്ടോ അപ്പോൾ ബില്ലിക്ക് ഞാൻ എന്നും രാവിലെ അവൻ്റെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രോമൊക്കെ ഇങ്ങനെ ചീകി മിനിക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിയുന്നത് ആ വാലിട്ടും കഴിഞ്ഞിട്ട് അടിക്കുന്നത് കണ്ട നല്ല സന്തോഷത്തിൽ കെടുന്നത് തരാണ് കേട്ടോ അപ്പോൾ ഒരു പുറം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ മ മറുപുറത്തേക്ക് ഞാൻ അവൻ്റെ കാലും കയ്യുമൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ അതോ ങ്ങനെ പാവക്കുട്ടീടെ പോലെ അനുസരിക്കും അവൻ അപ്പോൾ ഇതൊക്കെ റിയ നോക്കി നിൽക്കുകയാണ് കേട്ടോ റിയനെ തൊടാനായിട്ട് എനിക്ക് നല്ല പേടിയാണ് ഇടക്കാലത്ത് വെച്ചിട്ടാണല്ലോ റിയ ഇവൻ്റെ കൂട്ടായിട്ട് വന്നത് അപ്പോൾ റിയയ്ക്ക് ഇത് കാണാൻ വേണം ആ കാർഷെഡിൻ്റെ തൂണിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് ഒളിച്ച് നിന്നും പാത്തു നിന്നൊക്കെ അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒന്ന് കുളിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം